ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാരെ, ഈശോയുടെ മാലാക്കു കുഞ്ഞുങ്ങളെ, ആ സന്തോഷമായി. എല്ലാവരും സിസ്റ്റർ കാണിച്ചതുപോലെ കാണിച്ചു. എന്തായാലും അതും നന്നായിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ നിങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? നന്നായിരിക്കുന്നു. കുരിശ് വരച്ചുകൊണ്ട് തുടങ്ങണ്ടേ? കുരിശ് വരച്ചുകൊണ്ട് തുടങ്ങാം. പാട്ടുപാടി കുരിശ് വരയ്ക്കണോ അതോ അല്ലാതെ വരയ്ക്കണോ? ആ പാട്ടുപാടിക്കൊണ്ട് കുരിശ് വരയ്ക്കാം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, ചാടിയേക്ക്. ഇന്നെല്ലാവരും നല്ല മിടുമിടുക്കരായിട്ടാണ് വന്നിരിക്കുന്നത്. ഓ, എല്ലാവരും നല്ല ആക്റ്റീവാണല്ലോ. ഒന്ന് ചിരിച്ച് കാണിച്ചേ. ആ, നന്നായിട്ട് ചിരിക്കുന്നു. ഒന്ന് പൊട്ടി ചിരിച്ചേ. മിടുക്കരാണ് കേട്ടോ. കുരിശ് വരച്ച് പാട്ടുപാടി കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ തമ്പുരാനെ തമ്പുരാനെ ദൈവപിതാവിൻ്റെ തൻ പ്രിയപുത്രൻ്റെ ദിവ്യാത്മാവിൻ്റെ ഉന്നത നാമത്തിൽ ആമേൻ ആമേൻ. നന്നായിട്ട് കുരിശ് വരച്ചു, ഉറക്കെ പാടി. ഇനി കുരിശ് വരയ്ക്കുമ്പോൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെ പാട്ടുപാടി കുരിശ് വരയ്ക്കണം. വരയ്ക്കില്ലേ? വരയ്ക്കും. സിസ്റ്ററിനറിയാം, ഇന്നലെ തന്നെ നിങ്ങൾ കുരിശ് വരച്ചത് പാട്ടുപാടിയാണെന്ന്. എത്ര പേരങ്ങനെ ചെയ്തു? ആഹാ, കുറേ പേര് കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ. നല്ല കാര്യം, മിടുക്കരാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഏതാണ്? എന്തോ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലേ, ആ ഹോംവർക്ക് ചെയ്തോ? ആ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ട് വരണമെന്ന്. എഴുതിയോ? പറയാൻ പോവാണോ? ആ, ഒന്ന് പറഞ്ഞേ. ആ, അപ്പനമ്മ ചേട്ടൻ ചേച്ചി കുഞ്ഞനുജനനുജത്തി എല്ലാവരെ തന്ന ദൈവം പിതാവാണല്ലോ. ഒന്ന് പാടിക്കേ. അപ്പനമ്മ ചേട്ടൻ ചേച്ചി കുഞ്ഞനുജനനുജത്തി എല്ലാവരെ തന്ന ദൈവം പിതാവാണല്ലോ. നമ്മുടെയൊക്കെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, കുഞ്ഞഞ്ചത്തിയുണ്ട്, വല്യപ്പച്ചനുണ്ട്, വല്യാൻ്റിയുണ്ട്, കുഞ്ഞാൻ്റിയുണ്ട്. ഓ, ആരൊക്കെയാ നിങ്ങൾ പറയുന്നൊക്കെ സിസ്റ്റർ കേൾക്കുന്നുണ്ട്. ഒത്തിരി ആൻറ്റിമാരൊക്കെ ഉണ്ടല്ലേ. ആ, ഓക്കെ, അങ്കിളുണ്ട്. ഇവരെയൊക്കെ ആരാ നമുക്ക് തന്നത്? ദൈവമാണ് തന്നത്. ആരാ തന്നത്? ദൈവമാണ് നമുക്ക് തന്നത്. എന്തോ ദാ അന്നാമോളുടെ അമ്മ എന്തോ നിങ്ങളോട് പറയുന്നുണ്ട്. എന്തേ മമ്മി എന്താ പറയുന്നേ? എൻ്റെ സിസ്റ്ററേ, ഇന്ന് അന്നാമോള് രാവിലെ തന്നെ ദാ കളിക്കാൻ പോയിക്ക് വന്ന്. ഈ പെരുമഴയത്ത് ഏതെങ്കിലും കുട്ടികൾ കളിക്കാൻ പോവോ? എന്തൊരു കഷ്ടമെന്ന് പറയൂ. അന്നമ്മളുടെ അമ്മ എന്തൊക്കെയോ പോയി എന്ന് പറഞ്ഞ് പറയുക. അമ്മേ, എന്തിനാ അന്നമ്മോൾ ഇങ്ങനെ ചീത്ത പറയുന്നേ? എൻ്റെ സിസ്റ്ററേ നേരം വിളിക്കുമ്പോൾ തുടങ്ങും കളിയോട് കളി. ഫോണാണേലും നിലത്ത് വെക്കത്തില്ല. ഇങ്ങനെയുണ്ട് കുട്ടികൾ കളിക്കുന്നേ. സാരമില്ല അല്ലേ, നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ, കളിക്കുമല്ലാതെ പിന്നെ എന്താ ചെയ്യുക അല്ലേ? ആ, നമ്മുടെ അന്നമ്മോള് മാത്തിക്കുട്ടിയുടെയും എലിസബത്തിൻ്റെ ഒക്കെ കൂടെ ദാ കളിക്കാൻ പോയിക്കുക. എടി, ഇന്ന് കൊച്ചെന്തിയേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കൊച്ചാണ്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയിട്ടുണ്ട്. ആ മാത്തുക്കുട്ടിയും ഇസബല്ലെ എല്ലാം വിളിച്ചപ്പോൾ കളിക്കാൻ പോയി. ഈ പെരുമഴയത്താണോ ഈ കൊച്ചു കളിക്കാൻ പോയത്? സാരയില്ലെന്നേ, നമ്മുടെ കൊച്ചല്ലേ, കുറച്ചു നേരം പോയി കളിച്ചിട്ട് വരട്ടെ. ആ, നീ സപ്പോർട്ട് ചെയ്തോ. അന്നമ്മോളുടെ അപ്പനും അമ്മയും കൂടി അന്നമ്മോളുടെ കാര്യം പറയാ. ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട് അമ്മേ. ആ, നമ്മുടെ അന്നമ്മളുടെ കരച്ചിലാണല്ലോ. എന്താ പറ്റിയേ? നിങ്ങളൊന്ന് നോക്കിക്കേ, ഒന്ന് ഓടിച്ചെന്ന് നോക്കിക്കേ. അന്നമ്മളുടെ മമ്മി ഓടിച്ചെന്നു. ദാ അന്നമ്മോൾ ഏങ്ങേങ്ങി കരച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. എന്താ മോളെ പറ്റിയേ? വീണോ? എന്താ പറ്റിയേ? അമ്മേ,
എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നോട് പറയുക ഞാൻ അമ്മയുടെ മോളല്ല എന്ന്. അയ്യോ, അതിന് കുഞ്ഞെന്തിനാ കരയുന്നേ? അമ്മയുടെ മോളല്ലേ അന്നമോള്? അല്ലമ്മേ, അവര് പറയാ എന്നെ പുഴയിൽ നിന്ന് കിട്ടിയതാന്ന്. ആഹാ, അങ്ങനെ പറഞ്ഞോ? എൻ്റെ മോളിങ്ങ് വന്നേ. അന്നമോളെ, അമ്മ ഭാര്യ എന്നെടുത്തിട്ട് ഒരു മുത്തം കൊടുത്തിട്ട് ചെവിയിൽ പറയാ, അന്നമോളെ ദൈവമാണ് സൃഷ്ടിച്ചതെന്ന്. എന്താ പറഞ്ഞേ? അന്നമോളെ ദൈവമാണ് സൃഷ്ടിച്ചതെന്ന്. അന്നമ്മളുടെ ഒരു സന്തോഷം കാണേണ്ടതല്ലേ. പൊട്ടിച്ചിരിച്ചോട് പറയാം, അമ്മേ ഞാൻ അവരോട് ഓടിച്ചെന്ന് പറഞ്ഞിട്ട് വരാം. അവരെന്നെ എത്ര കളിയാക്കിയെന്നറിയോ? പുഴയിൽ നിന്ന് കിട്ടിയതാ, അയൽപക്കത്തു നിന്ന് കിട്ടിയതാ, നീ നിന്റെ വീട്ടിലെ അല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുക അമ്മേ. അന്നമോള് അമ്മയുടെ അടുന്ന് ഒറ്റ ഓട്ടത്തിന് പറഞ്ഞു, എടാ മാത്തൂട്ടി, ഈശോവല്ലേ? അതെ, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. അവിടെ നല്ല തൻ്റെ അടുത്തോടു കൂടി കൂട്ടുകാരുടെ അടുത്ത് എന്നൊരു പറയുകയാണ്, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്ന്. കൂട്ടുകാരെ, അങ്ങനെയെങ്കിൽ നമ്മയൊക്കെ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ആരാണ് ജീവൻ തന്നത്? ദൈവമാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് സ്നേഹിക്കണ്ടേ? ദൈവത്തെ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ആ, ദൈവത്തെ ഇഷ്ടപ്പെടണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ദാ നിങ്ങളുടെ മുക്കിൽ ഒരു ഹോംവർക്കുണ്ട്. എന്താണെന്നറിയണോ? പല നിറങ്ങളിൽ എഴുതുക. എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കിയേ. ദൈവം എന്നെ സ്നേഹിക്കുന്നു. അത് പല നിറങ്ങളിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ ദൈവത്തോട് പറയണം, നന്ദി, എന്നെ സൃഷ്ടിച്ചതിന് ദൈവമേ നിനക്ക് നന്ദി എന്ന്. നന്ദി പറഞ്ഞ് ഒരു പാട്ട് പാടിയാലോ? പാടാ, പാടിത്തരട്ടെ? എല്ലാവരും പാടുവോ? ദാ കുറച്ച് പേരവിടെ ഇരിപ്പുണ്ട്, ഒന്നും ശ്രദ്ധിക്കാതെ. ആ, ഇല്ല ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. എല്ലാവരും കൈമുക്കി കാണിക്കാം, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ടെന്ന്. എന്തേ? അന്നമോളെ പോലും നിങ്ങളോടും പറഞ്ഞോ? സാരയില്ല കേട്ടോ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടില്ലേ, ഏറ്റവും ആദ്യം ദൈവം സൃഷ്ടിച്ച അവരുടെ പേരെന്തായിരുന്നു? ആദവും ഹവ്വയും. പഠിച്ചില്ലേ, ജീവൻ തന്നത് ദൈവമാണ്. ദൈവമാണ് നമ്മെ സ്നേഹിക്കുന്നത്. ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. നമ്മളെ മാത്രമാണോ ദൈവം സൃഷ്ടിച്ചേ? അല്ല, അപ്പനെയും അമ്മയെയും ചേട്ടനെയും ചേച്ചിയെയും നമ്മുടെ വീട്ടിലെല്ലാവരെയും സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ പാട്ട് പാടാം. റെഡിയാണോ പാട്ട് പഠിക്കാൻ? ഒന്ന് ചാടി എഴുന്നേറ്റേ. ആ, സ്റ്റാൻഡ് അപ്പ്, വേഗം എഴുന്നേൽക്ക്. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഫസ്റ്റ് പാടിത്തരാം, ഏറ്റു പാടണേ. എൻ്റെ ദൈവം സ്നേഹരൂപൻ, എൻ്റെ ദൈവം നന്മരൂപൻ. പഠിക്കേ. എൻ്റെ ദൈവം സ്നേഹരൂപൻ, എൻ്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എൻ്റെ പിതാവാണല്ലോ. ജീവനേകും ദൈവം എൻ്റെ പിതാവാണല്ലോ. എൻ്റെ ദൈവം സർവശക്തൻ, എൻ്റെ ദൈവം നന്മരൂപൻ. ആരാ? എൻ്റെ ദൈവം സർവശക്തൻ, എൻ്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എൻ്റെ പിതാവാണല്ലോ. കൈയടിച്ചു പാട്. ജീവനേകും ദൈവം എൻ്റെ പിതാവാണല്ലോ. എല്ലാവരും. ജീവനേകും ദൈവം എൻ്റെ പിതാവാണല്ലോ. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? സൂപ്പർ. അപ്പോൾ ഇന്നത്തെ ഈ പാഠം ഇവിടെ തീരാൻ പോവുകയാണ് അല്ലേ? തീരാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്? ദൈവമാണ് എന്നെയും നിന്നെയും സൃഷ്ടിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാടില്ലേ, എന്നെയും നിന്നെയും ആരാരുണ്ടാക്കി? പറഞ്ഞു എല്ലാവരും. സ്വർഗത്തിൽ വാഴും ദൈവം. ഒച്ചത്തിപ്പാട്. എന്നെയും നിന്നെയും ആരാരുണ്ടാക്കി? സ്വർഗത്തിൽ വാഴും ദൈവം, സ്വർഗത്തിൽ വാഴും ദൈവം. കൂട്ടുകാരെ, ദാ ഈ വീഡിയോ നോക്കിയേ. ആദവും ഹവ്വയും ദൈവം സൃഷ്ടിച്ച എല്ലാവരും, ദാ പപ്പ, അമ്മ, കൂട്ടുകാര്, ചേട്ടൻ, ചേച്ചി, ഇവിടെ കുടുംബം കണ്ടോ? ഇതുപോലെ നമ്മുടെ വീട്ടിലും
ഒരു കുടുംബമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടോ? നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലാറുണ്ടോ? സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? കുരിശ് വരയ്ക്കാറുണ്ടോ? ബൈബിൾ വായിക്കാറുണ്ടോ? ഉണ്ടോ? എല്ലാം ഉണ്ട് അല്ലേ? എങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ചൊല്ലിത്തരുന്ന വചനം ഏറ്റു ചൊല്ലുവോ? കൈകൊട്ടി പിടിക്കാം എല്ലാവരും. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. ഉറക്കെ പറ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നമ്മൾ അവിടുത്തേതാണ്. ഒന്നിട്ട് പറയാം. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. ഈ വാക്യം എവിടെയാണെന്നറിയാവോ? സങ്കീർത്തനത്തിൽ 100-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. എവിടെയാണ്? സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 100-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യം. ഈ വചനം പഠിക്കണേ. പഠിക്കുമോ? പഠിക്കും. എങ്കിൽ ഇന്ന് കുരിശു വരച്ച് നമുക്ക് നമ്മുടെ പാഠം തീർക്കാം അല്ലേ? അങ്ങനെ 3-ാമത്തെ പാഠവും കഴിഞ്ഞു. 1-ാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ലോകം എത്ര മനോഹരം. 2-ാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ദൈവം എല്ലാം സൃഷ്ടിച്ചു. 3-ാമത്തെ പാഠത്തിൻ്റെ പേരോ? വെരി ഗുഡ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ജീവൻ തന്ന ദൈവം അല്ലേ? അപ്പോൾ നമുക്കിനി കുരിശു വരച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നിർത്താം. എഴുന്നേറ്റ് നിൽക്കുക. ചാടിയേക്കട്ടെ. ആ ഓക്കെ. കുരിശ് വരച്ചു കൊണ്ട് നിർത്താം. ആദ്യം നമ്മൾ പാട്ട് പാടിയതുകൊണ്ട് ഇനി കുരിശ് വരച്ച് നിർത്താം. കൈ ചേർത്ത് വെക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പറഞ്ഞേ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹായ്, ടാറ്റാ.